നമസ്കാരം സ്വാഗതം യൂട്യൂബ് ബ്ലോഗർമാരുടെ ദുരൂഹ മരണത്തിൽ പ്രിയലതയുടെയും സെൽവരാജിന്റെയും നാല് ഈ ഫോണുകൾ ആയതിനാൽ ഫോറൻസിക് പരിശോധനയിൽ മാത്രമേ പൂർണ്ണ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ അധികം സൗഹൃദ വലയുമില്ലാത്ത ഇരുവരുടെയും തമ്മിലുള്ള തർക്കത്തിന്റെ കാര്യം അധികമാർക്കും അറിയില്ലെന്നും പോലീസ് പറയുന്നുണ്ട് സെൽവരാജ് പ്രിയലതയെ കഴുത്തു ഞരിച്ചു കൊലപ്പെടുത്തിയതാണെന്നാണ് പോലീസ് നിഗമനം പ്രിയ കൊല്ലപ്പെട്ട് പത്ത് മണിക്കൂറിന് ശേഷമാണ് സെൽവരാജ് ആത്മഹത്യ ചെയ്തത് പ്രിയലതയെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ മൊബൈൽ വിടപറയുന്ന മട്ടിലുള്ള പാട്ട് സെൽവരാജ് അപ്ലോഡ് ചെയ്തുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക റിപ്പോർട്ടും ഇത് ശരിവെയ്ക്കുന്നുണ്ട് വിശദമായ റിപ്പോർട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് ലഭിക്കും ആത്മഹത്യാ കുറിപ്പോ മറ്റു സൂചനകളോ ഇല്ലാത്തത് പോലീസിനെ വലയ്ക്കുന്നുണ്ട് എല്ലാ സാധ്യതകളിലും അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായൺ പറഞ്ഞത് തുടര്ച്ച ഇവരിൽ ആരും ഫോൺ എടുക്കാതിരുന്നതിനെ തുടർന്ന് മകൻ വീട്ടിൽ എത്തിയപ്പോഴാണ് മരണവിവരം അറിഞ്ഞത് പ്രിയലതയുടെ കഴുത്തിൽ കൈകൊണ്ട് അമർത്തിയ പാട് കണ്ടതിനാലാണ് സെൽവരാജ് കൊലപ്പെടുത്തിയതെന്ന സംശയം പോലീസിനുണ്ടായത് പിന്നീട് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇത് ശരിവെക്കുകയായിരുന്നു ദമ്പതികളുടെ മരണത്തിലെ ദുരൂഹതകൾ നീക്കാനായി പോലീസിലെ ഫിംഗർ പ്രിന്റ് സൈബർ സെൽ വിദഗ്ധരുടെ പരിശോധന പുരോഗമിക്കുന്നുണ്ട് ഇരുവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വഴിത്തിരിവാകുമെന്നാണ് പോലീസ് പറയുന്നത് അടുത്ത കാലത്ത് ഇരുവരും തമ്മിൽ ചില സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടായിരുന്നതായി സമീപവാസികൾക്ക് അത് അറിയാൻ കഴിഞ്ഞില്ലെന്നും പറയുന്നുണ്ട് എന്നാൽ യൂട്യൂബിലെ പ്രിയയുടെ പ്രതികരണങ്ങൾ നിന്ന് ഇക്കാര്യം വ്യക്തമായിരുന്നുവെന്നും ചാനൽ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ജോലി സ്ഥലങ്ങളിൽ തങ്ങി നിന്നിരുന്ന പണികളായതിനാൽ സെൽവരാജ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് തിരികെ വീട്ടിലെത്താറുള്ളൂ യൂട്യൂബ് ചാനലിന് പത്തൊൻപതിനായിരത്തിൽ പരം സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിനാൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതും ലൈവ് മറ്റും പ്രിയലത തനിച്ച് ചെയ്തിരുന്നു ചാനലിലെ പ്രവർത്തനങ്ങളുമായി മറ്റും ബന്ധപ്പെട്ട് സ്വരക്ഷേർ സെൽവരാജും പ്രിയയും തമ്മിൽ ഉണ്ടായിരുന്നതായി യും ഇതു പിന്നീട് കൊലയ്ക്ക് കാരണമായിരിക്കാം എന്നുമാണ് ചിലർ പറയുന്നത് എന്തായാലും മരണകാരണം സാമ്പത്തിക വിഷയമല്ലെന്നാണ് പോലീസിന്റെ നിഗമനം അതുകൊണ്ടാണ് ഇരുവരുടെ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രിയരതയുടെ മരണകാരണം കഴുത്തിഞ്ഞെരിച്ചുള്ളതാണെന്നും പ്രിയയുടെ മൃദർശരീരത്തിന് ഭർത്താവ് സെൽവരാജന്റെ മൃതദേഹത്തെക്കാൾ കൂടുതൽ പഴക്കമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇരുവരുടെ മൃതദേഹങ്ങളുടെ പഴക്കം കണക്കാക്കുമ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ ഇടവേള എടുത്തതായും ഞായറാഴ്ച പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുമ്പോൾ പ്രിയയുടെ മൃതദേഹം തുടങ്ങിയതായും പറയുന്നുണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത അവസാനത്തെ വീഡിയോ കണ്ടത് ഒന്നര ലക്ഷത്തിലേറെ പേരാണ് എന്നാൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രിയ മരിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് കരുതുന്നത് അങ്ങനെയാണെങ്കിൽ ഇരുവരും ചേർന്നുള്ള ഫോട്ടോകൾ സഹിതം വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷമായിരിക്കാം സെൽവരാജ് ആത്മഹത്യ ചെയ്തത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം വീട്ടിലെത്തിയ അമ്മയെ ബസ് സ്റ്റോപ്പിൽ എത്തിക്കാൻ പ്രിയലത ലാത്ത സ്കൂട്ടറിൽ പുറത്തേക്ക് പോകുന്നതാണ് സമീപ വീട്ടുകാർ അവസാനമായി കണ്ടത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തിരണ്ടിന് മരണ സന്ദേശം വ്യക്തമാക്കുന്നത് പോലുള്ള സിനിമാ ഗാനം ചേർത്തുള്ള വീഡിയോ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഇത് സെൽവരാജ് മനപ്പൂർവ്വം ചെയ്തതാണെന്ന സംശയം പോലീസിനുണ്ട് ഇതിനു പുറമെ അവസാനം പ്രിയലത വന്ന ലൈവ് വീഡിയോയിൽ അവർ വൈകാരികമായി പെരുമാറുന്നുണ്ട് മരണത്തിന് തൊട്ട് മുന്നേ ഉള്ള ലൈവ് ആറു മണിക്കൂറോളമാണ് നീണ്ടു നിന്നത് തുടക്കത്തിൽ വളരെ സന്തോഷവതിയായി എല്ലാവർക്കും മറുപടി പറയുന്ന പ്രിയലത പകുതിയാകുമ്പോൾ പൊട്ടിക്കരയുന്നുണ്ട് സ്നേഹബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്ന വേളയിലാണ് കരയുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തിരണ്ടിനാണ് പ്രിയലത വീഡിയോ പങ്കുവച്ചത് സ്നേഹമുള്ളവർ അവരെ സ്വാതന്ത്ര്യത്തോടെ വിടണമെന്നും അല്ലാത്തത് സ്വാർത്ഥതയാണെന്നുമാണ് പറയുന്നത് അതിനിടെയാണ് പ്രിയലത കരയുന്നത് നമ്മൾ കാരണം അവരുടെ മനസ്സ് വേദനിക്കരുതെന്നും പ്രിയലത മറുപടി നൽകുന്നുണ്ട് വ്യാഴാഴ്ച വൈകിട്ട് സെൽവരാജ് വീട്ടിലേക്ക് പോകുന്നതാണ്ട് അയൽവാസിയുമുണ്ട് അങ്ങനെയെങ്കിൽ ഭാര്യയ്ക്ക് കൊന്ന ശേഷം സെൽവരാജ് വീടിന് പുറത്തേക്ക് പോയിട്ടുണ്ട് അല്ലാത്തപക്ഷം പ്രിയയുടെയും സെൽവരാജിന്റെയും മരണങ്ങളിൽ ഗൂഢാലോചനയും വ്യക്തമാകും മകൾ വിവാഹത്തിനു ശേഷം കോവളത്ത് ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് സെൽവരാജ് കെട്ടിട നിർമ്മാണ തൊഴിലാളിയും ഇരുവരുടെ നിന്നും പ്രണയവിവാഹമായിരുന്നു വിവാഹ ശേഷം മാതൃകാ ദമ്പതികളായി തുടരുകയായിരുന്നു ഇവർ ഇതിനിടയിൽ മകളുടെ വിവാഹവും വീട് നിർമ്മാണ സാമ്പത്തിക പ്രതിസന്ധികളും ഇവർക്കുണ്ടായിരുന്നു ശനിയാഴ്ച രാവിലെ ഇരുവരുടെയും ഫോണിലേക്ക് വിളിച്ചിട്ട് പ്രതികരണമൊന്നും ഇല്ലാതെ തുടർന്നാണ് മകൻ വീട്ടിലേക്ക് വന്നത് ശനിയാഴ്ച രാത്രി പത്തരയോടെയാണ് വീട്ടിലെത്തിയത് വീടിന്റെ ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നുവെങ്കിലും വീടിന്റെ മുൻവശത്തെ മുൻവശത്തേക്കഥക്ക് ചാരിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് വീടിനകത്തുള്ള മുറിയിൽ പ്രിയ മരിച്ച നിലയിലും ഇതേ മുറിയിൽ തന്നെ സെൽവരാജിനെ തൂങ്ങിയ നിലയിലുമാണ് കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത